എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അസ്മിന, ആയുർവേദ ഫിസിഷ്യനാണ്. ഇന്ന് ഈ ഒരു സമയത്ത് രണ്ടുപേര് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യം, ഓ എന്തൊരു ചൂടല്ലേ. അത് ശരിയാണ്, നമ്മുടെ കാലാവസ്ഥയിൽ ചൂട് കൂടിക്കൊണ്ടുവരികയാണ്. ഇനി അടുത്ത മാസം ആകുമ്പോഴേക്കും ഒന്നുകൂടി ചൂട് കൂടും. അപ്പോൾ അങ്ങനെ ഈ വേനൽക്കാലത്തിലേക്ക് നമ്മുടെ ക്ലൈമറ്റ് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരവും അതിനനുസരിച്ച് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തുള്ള ശരീര സംരക്ഷണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഈ പ്രാവശ്യം പറയാം. വേനൽക്കാലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം ബലം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടൊരു ക്ഷീണമൊക്കെ തോന്നാം. കാരണം എന്തെന്ന് വെച്ചാൽ ശരീരത്തിന്റെ ബലം സ്വതവേ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വേനൽക്കാലം. അതിനോടൊപ്പം തന്നെ ഈ പ്രകൃതിയിലെ ചൂട് കാരണമായിട്ട് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നിർജ്ജലീകരണം ഉണ്ടാവുകയാണ്. അതായത് അമിതമായിട്ടുള്ള ചൂടാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ വെള്ളം അമിതമായിട്ട് പോകുന്നുണ്ട്. വേർത്തിട്ടും മറ്റുമൊക്കെ ആയിട്ട് അമിതമായി വെള്ളം ഉപയോഗിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ശരീരത്തിന് സപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരീരം നിർജ്ജലീകരണത്തിലേക്ക് പോവുകയും അതുവഴി നമ്മുടെ ശരീരത്തിൽ ഒത്തിരി അധികം ക്ഷീണവും മറ്റു പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് പലപ്പോഴും ഒരു കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് വരെ പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ദാഹം തോന്നാൻ കാത്തിരിക്കേണ്ട, ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ സിപ്പ് വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും നമ്മുടെ ജോലി തിരക്കും മറ്റുമൊക്കെ കാരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടാവും, പക്ഷെ എന്നിരുന്നാലും നമ്മൾ വിചാരിക്കും ഈ ജോലി അങ്ങ് തീർത്തിട്ട് വെള്ളം കുടിക്കാമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവിടെയെല്ലാം സംഭവിക്കുന്നത് ശരീരം ഒത്തിരി അധികം നിർജ്ജലീകരണത്തിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്ത് പ്രവർത്തിക്കണം, അതായത് നല്ലൊരു ഔട്ട്കം എടുത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കാതെയും വരും. അപ്പോൾ ഇതാണ് ഈ വേനൽക്കാലത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ പറയുകയാണ് ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ ചൂടിനെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ ചൂടിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ഉപയോഗിക്കേണ്ടത് തണുത്തത് തന്നെയാണ്. ശരിയാണ്, തണുത്തത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെല്ലാവരും വേനൽക്കാലം ആകുമ്പോഴേക്കും നമ്മുടെ ഫ്രിഡ്ജൊക്കെ അങ്ങ് സ്റ്റോക്ക് ചെയ്യും ഐസ്, തണുത്ത വെള്ളം. അപ്പോൾ ഇതേപോലെ തന്നെ ചൂട് കൂടി വരുന്നു, നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുന്നു, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു. അതേപോലെ കുട്ടികളാണെങ്കിലും പുറത്ത് കളിക്കാൻ പോയിട്ട് വരുന്നു, വേർത്തൊലിച്ചാണ് വരുന്നത്, നേരെ ചെല്ലുന്നത് ഫ്രിഡ്ജിലേക്കാണ്, തുറക്കുന്നു, വെള്ളം എടുത്ത് കുടിക്കുന്നു. ഇങ്ങനെയാണ് സാധാരണ നിലയിൽ എല്ലായിടത്തും ഉണ്ടാവുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. ദോഷകരമാണെന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടവേദന വരും. ശരിയാണ്, അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആഹാരത്തെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയുണ്ട്. അതായത് ദഹനം നല്ല രീതിയിൽ നടക്കാനായിട്ട് ഒരു തീ ആവശ്യമാണല്ലോ, ആ ഒരു അഗ്നിയുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഈ അഗ്നിയെ ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ് ഈ പറയുന്ന തണുത്ത വെള്ളം എന്നുള്ളത്. അപ്പം നമ്മൾ എത്ര വിശപ്പ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തണുത്ത വെള്ളമാണ് കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വിശപ്പിന്റെ ആ ഒരു തീ കെട്ടുപോകും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ച ആഹാരമാണെങ്കിലോ കൃത്യമായി നല്ല രീതിയിൽ അത് ദഹനം നടക്കത്തുമില്ല. അതുവഴി മറ്റനേകം പ്രശ്നങ്ങൾ പിന്നീട് വരവായി. അപ്പോൾ ഈ ചെറിയൊരു കാര്യം, അതായത് വെള്ളം കുടിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഒത്തിരി അധികം രോഗങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ കണ്ടുവരുന്നൊരു പ്രക്രിയയാണ് ഇപ്പൊ, പ്രത്യേകിച്ചും കാരണം നമുക്ക് കോവിഡ് കാലമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുളിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എത്ര വെയിലത്തു നിന്ന് വന്നതാണെങ്കിലും നമ്മൾ ഉടനെ യാത്ര കഴിഞ്ഞ് വരുന്നു, ഉടനെ തന്നെ നമ്മൾ പോയി കുളിക്കുന്നു. ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്നതിലൂടെ, അതായത് വെയിലത്തു കൂടിയുള്ള യാത്രയിലൂടെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ വേർക്കുന്നുണ്ട്, തലയും വേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേർത്തിരിക്കുന്ന ശരീരത്തിലേക്ക് നമ്മൾ ഉടനെ തന്നെ വെള്ളം എടുത്തങ്ങ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ തന്നെ ഒട്ടനേകം, അതായത് ഭാവിയിൽ നീരിറക്കം പോലെയുള്ള ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും ഈ വേനൽക്കാലത്താണ് ഇതിന്റെ കൂടുതൽ ബുദ്ധിമുട്ട് കൂടുക. കാരണം എന്താ വെച്ചാൽ വേനൽക്കാലത്താണ് ചൂടിൽ നിന്നും പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന പോലെ തണുത്ത വെള്ളവും മറ്റുമൊക്കെ കോരി ഒഴിക്കാനുള്ളൊരു സാഹചര്യം കൂടി. നമ്മൾ ചൂടെടുത്തിട്ട് ചൂടിനെ ഓവർകം ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ചെയ്യാറുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ഒരു വേനൽക്കാലമല്ലേ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് വെക്കുന്ന ഒരു ശീലമുണ്ടാവും. അതായത് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും കുടിക്കാനായിട്ട് ഫ്രൂട്ട് ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നവരുണ്ടാവും.
അങ്ങനെ ചെയ്യുമ്പോൾ അവിടെയും സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഫ്രൂട്ട് ജ്യൂസ് ആകുമ്പോൾ ഫ്രൂട്ട്സിന്റെ അത്രയധികം ഫൈബർ കണ്ടന്റ് എല്ലാം തന്നെ നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അത് അരിച്ചിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്ന ആ വെള്ളമാണ് നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കാം. അവിടെ എന്ത് പറ്റും, ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടേണ്ട ഫൈബേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നഷ്ടമാവുകയാണ്. ചുമ്മാ ഒരു മധുരമുള്ള വെള്ളം കുടിക്കുന്നു എന്നുള്ളതല്ലാണ്ട് അതിൽ കൂടുതലായിട്ട് വേറെ ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വേനൽക്കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേനൽക്കാലത്തെ ശരീര സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ നമ്മൾ ശരീരം ചൂടെടുത്തിരിക്കുമ്പോൾ തണുപ്പിക്കാൻ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും തണുത്ത സാധനങ്ങൾ തന്നെ ഉപയോഗിക്കണം. പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതല്ല, സ്വാഭാവികമായിട്ടും തണുപ്പ് സ്വഭാവമുള്ള ഒത്തിരി അധികം മരുന്നുകളും മറ്റും നമ്മുടെ ചുറ്റുവട്ടവരുണ്ടാവും. അതായത് സാധാരണ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം എപ്പോഴും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന വെള്ളമല്ല, സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ചൂട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രാമച്ചം, ചിറ്റമൃത് പോലെയുള്ളവയൊക്കെ കുറച്ചധികം നമ്മുടെ ശരീരത്തിന് തണുപ്പ് പ്രദാനം ചെയ്യുന്നവയാണ്. അതേപോലെ തന്നെ മറ്റൊരു സാധനം ഉപയോഗിക്കാവുന്നത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സിലും സ്വാഭാവികമായിട്ടൊരു തണുപ്പ് സ്വഭാവമുള്ളവയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സും സാധാരണയൊക്കെ ഫ്രിഡ്ജിലും മറ്റും വയ്ക്കാത്ത ഫ്രൂട്ട്സ് സാധാരണ അങ്ങ് കട്ട് ചെയ്ത് കഴിക്കുക, അതായത് ജ്യൂസോ മറ്റൊന്നും പ്രിപ്പയർ ചെയ്യാതെ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ളൊരു തണുപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വളരെ സഹായകമാണ്. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, നമ്മുടെ ദഹനശക്തി വളരെയധികം ക്ഷയിച്ചിരിക്കുന്ന ഒരു സമയമാണ്, ശരീരത്തിന്റെ ബലം ഒത്തിരിയധികം ക്ഷയിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. അതായത് ദഹിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കഴിവതും നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉപേക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ വളരെയധികം ഡ്രൈ ആയിട്ട് വരുന്ന ആഹാരങ്ങളും ഇതേപോലെ ഉപേക്ഷിക്കുകയാണ്. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബിരിയാണിയും മറ്റുമൊക്കെയാണ് കഴിക്കുന്നത്, ഒത്തിരിയധികം സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങളാണ്. ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ ജലം വലിച്ചെടുക്കുന്നവയാണ്. അതേപോലെ തന്നെ ദഹിക്കാനായിട്ട് ഒത്തിരി അധികം ബുദ്ധിമുട്ടുള്ളവയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ക്ഷീണിതനാവുകയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും ദഹിപ്പിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ശരീരത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് വേനൽക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കഴിവതും കുറയ്ക്കുക, രാത്രിത്തെ ആഹാരം വളരെ ലൈറ്റായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാലത്തും പറയാത്തൊരു കാര്യമാണ് പകലുറക്കം. അതായത് നമ്മളെല്ലാവരും ഉറങ്ങാറുണ്ട്, പക്ഷേ ചൂട് കാലത്താണ്, അതായത് ഈ വേനൽക്കാലത്താണ് പകലുറക്കം ഹിതമായിട്ടുള്ളത്. ബാക്കി എല്ലാ കാലഘട്ടങ്ങളിലും ബാക്കി എല്ലാ സീസണിലും പകലുറക്കം അഹിതമാണ്, അതായത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് പകലുറങ്ങാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സമയം ഈ പറയുന്ന വേനൽക്കാലമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശരീരം എത്രത്തോളം ക്ഷീണിച്ചിരിക്കുന്നു, അതിനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പകലുറക്കം നമ്മൾ അനുശാസിക്കുന്നത്. അപ്പോൾ ഇത്രയും വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം നമ്മുടെ ഈ ശരീരത്തെ നമ്മുടെ ദഹനത്തിൽ നമ്മൾ സംരക്ഷിച്ചേ ശരിയാവുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ മറ്റു കാര്യങ്ങൾ, മറ്റു രോഗങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു പോകാനും സാധിക്കുകയുള്ളൂ. ഇതേപോലെ തന്നെ മറ്റെല്ലാവരും പറയുന്ന പോലെ തന്നെ വ്യായാമം വളരെയധികം ലൈറ്റായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നട്ടുച്ച നേരത്തുള്ള യാത്ര, അതേപോലെ തന്നെ വെയിലത്തുള്ള ജോലികളെല്ലാം തന്നെ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ അഴഞ്ഞ വസ്ത്രങ്ങൾ, കോട്ടൺ പോലെയുള്ള അഴഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് വേനൽക്കാലത്തെക്കുറിച്ച്, വേനൽക്കാലത്തെ ശരീര സംരക്ഷണത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.